Hello guys, welcome back to my YouTube channel Sandra 7. Appo nammal indana cheyna video da baaki video anu cheyan povunathu. Appo indana nammal kaanichittundarunnu uruveyda kore kaaryangalokke appo vellam cherthittu uruveyengane use cheyyanadine pattiyulla kaaryangalokke cherthittu parangittundarunnu. Appo indu nammal parayan povunathu uruva crush cheedittu use cheyyanadu adupole adu dandruff maattan enganeyokke ubhagarapadum ennulla kaaryamana parayunnathu. Appo njan indu live result aanu ningalkku munnil kaanikkan povunnu. Appo njan adu use cheyyunnathinu munpulla ende hairine engane aayirikkunnu njan kaanichittundu. Appo adinu shesham ende hairinu undavunna maattam last video ile kaanikkunnathayirikkum appo namukku കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എണ്ണ ഉപയോഗിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മുടി പൊട്ടിപ്പോവാനും അതുപോലെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഉലുവ എന്ത് ചെയ്യണം, ഉലുവ തേക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എണ്ണ ഉപയോഗിച്ചിട്ട് തേക്കാൻ ശ്രമിക്കണം. പിന്നെ ഉലുവയുടെ സ്മെൽ ഇഷ്ടപ്പെടാത്തവർ ഡെയിലി ഷാമ്പു ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഡെയിലി ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഒരുപാട് മുടി പൊഴിയും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്, അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഇത് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇത് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഡെയിലി ഷാമ്പു ഒരിക്കലും ഉപയോഗിക്കരുത്. ഡെയിലി ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു എഫക്റ്റും കിട്ടാതായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഉലുവ തേക്കുന്നവരാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ഷാമ്പു ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ വെച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു, ഉലുവ കഴുകിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളണം. അപ്പം ഒന്നുകിൽ നമ്മളത് ക്രഷ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് അതിനെ അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അങ്ങനെ മടിയുള്ളവരാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന കുറച്ച് പൊടി വരും, അത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ അത് തന്നെ തട്ടിക്കളയുന്ന സമയത്ത്, മുടി നല്ലോട്ടൊന്നും ഇങ്ങനെ തട്ടിക്കളയുന്ന സമയത്ത് അതൊന്ന് പൊയ്ക്കോളും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉലുവ ഏറ്റവും കൂടുതൽ ഹെയർ ഗ്രോത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അത് അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും. വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നൊരു കാര്യം പറയാനാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതല്ല. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഹെയറിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതിനെ മസാജ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഒരിക്കലും ഹെയർ വളരില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഉലുവയുടെ അലർജിയെ പറ്റി പറയാം. അപ്പോൾ ഉലുവയുടെ അലർജി എന്ന് പറയുന്നത് നമുക്ക് ഹെയറിൽ തേക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ ചെവിയുടെ ബാക്ക് സൈഡിൽ, നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഈ ചെവിയുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ചെവിയുടെ ഈ സൈഡിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഇതിൽ കുറച്ചെടുത്ത് ഇവിടെ തേച്ചിട്ട് കുറേ കഴിയുമ്പോൾ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചൊറിച്ചിലുണ്ടാവും. ആ ചൊറിച്ചിലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉലുവയുടെ അലർജി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചൊറിച്ചിൽ വന്നിട്ടില്ലെങ്കിൽ എന്താണ്, അലർജി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലർജി ഉണ്ട്. അപ്പം അലർജി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അലർജി ഉള്ളൊരു സംഭവം നമുക്ക് എന്താ പൂർണ്ണമായിട്ട് നമുക്കതിനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ചെറിയ ടിപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ഉപയോഗിച്ചിരുന്ന സമയത്ത് എനിക്ക് കഴുത്തിൽ ഇങ്ങനെ കുറേ ഗുരുക്കളായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതതിൻ്റെ അലർജിയാണ്. അപ്പോൾ ഉലുവ തേക്കുന്ന സമയത്ത് അതിൻ്റെ നീര് താഴോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പൊടി നമ്മുടെ കഴുത്തിലൊക്കെ പറ്റുന്ന സമയത്ത് കഴുത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് നല്ല കുരുകുരുകുരാ വന്നിരിക്കും. നമ്മുടെ ഈ മുഹക്കുരുവൊക്കെ കഴുത്തിൽ വന്നിരിക്കുന്നത് പോലെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് അത് ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഹെയറിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അലർജി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ ടിപ്പ് നമ്പർ 1 ആണ്. അപ്പോൾ നമുക്കതിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുടി ഉയർത്തി വെച്ചിട്ട് തേക്കാൻ ശ്രമിക്കണം. ആ സമയത്ത് താഴോട്ട് വെള്ളം ഇറങ്ങാതെ സൂക്ഷിക്കണം. അപ്പോൾ താഴോട്ട് വെള്ളം ഇറങ്ങിയാൽ മാത്രമേ അതിൻ്റെ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തന്നെ മുകളിൽ മാത്രം വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താഴോട്ട് ഇറങ്ങാതിരിക്കുമ്പോൾ നമുക്കതിൻ്റെ അലർജി ഒരു പരിധി വരെ നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ക്രഷ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്, അവർക്കും ഇതുപോലെ തന്നെ ചെയ്യണം. തലമുടി ഉയർത്തി വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ടിപ്പ് നമ്പർ 2 ആണ്. അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് താഴോട്ട് ഇതിൻ്റെ നീര് ഇറങ്ങില്ല. അപ്പം വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് ഇതിൻ്റെ നീരിറങ്ങും. മറ്റേത് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ തലയിൽ തന്നെ അങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ ചെയ്യുക. അലർജി ഉള്ളവർ ഇതിനെ എന്താണ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് തലയിൽ തേക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനെ തല കുനിഞ്ഞ് നിന്നിട്ട് അതിനെ കഴുകിക്കളയുക. അപ്പോൾ
ഈ കഴുത്തിൻ്റെ ഈ തലയോട്ടിയുടെ താഴോട്ട് വെള്ളം ഇറങ്ങരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ ഇറങ്ങിയാലും അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ആദ്യം തല കഴുകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ തല കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ചെയ്യും. അപ്പോൾ ടിപ്പ് നമ്പർ ടു നമ്മൾ പറഞ്ഞു. അപ്പോൾ ടിപ്പ് നമ്പർ ത്രീ ആണ് ഇനി പറയുന്നത്. ടിപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് തല നമ്മൾ ആദ്യം കഴുകിക്കളയുക. അപ്പോൾ നമ്മൾ ഉലുവ തേച്ചിരിക്കുന്ന ഭാഗം കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ദേഹത്ത് സോപ്പ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുത്ത് ഫുൾ നമ്മൾ എന്താണ് കഴുകിക്കളയണം. കഴുത്തൊക്കെ നന്നായിട്ട് കഴുകിക്കളഞ്ഞിട്ട് തലയിൽ വെള്ളം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കുക. എന്നിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന എന്താണ് ഫേസ് വാഷ്, നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലുള്ളതാണ് ഫേസ് വാഷ്. ഫേസ് വാഷ് ഇട്ട് മുഖവും കഴുത്ത് നന്നായിട്ട് കഴുകിക്കളയും. കഴുകിക്കളയുന്ന സമയത്ത് മുകളിലുണ്ടായിരുന്ന എന്താണ് നീര് താഴോട്ട് ഇറങ്ങില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ അലർജി എന്താണ് നിർത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ടിപ്പ് നമ്പർ ഫോറാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്കിതിന് ശേഷം തലമുടി എല്ലാം താഴോട്ട് വെള്ളം ഇറങ്ങരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് തലമുടി ഉയർത്തി കെട്ടി വെച്ചതിന് ശേഷം മുടിയുടെ നമുക്ക് അതിൽ അതിൻ്റെ ബാക്കി നമുക്ക് കുറേ പൊടികളൊക്കെ തലയിലെടുക്കണം. അപ്പോൾ ആ പൊടി നമ്മുടെ ദേഹത്ത് വീഴാൻ പാടില്ല. അപ്പോൾ കുനിഞ്ഞു നിന്ന് നന്നായിട്ട് തല തോർത്തതിന് ശേഷം അതിൻ്റെ തലയിലുള്ള പൊടിയെ നമ്മളിങ്ങനെ തട്ടിക്കളയണം. തട്ടിക്കളയുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ എന്താണ് അതിൻ്റെ പൊടി വീഴില്ല. അപ്പോൾ നമുക്ക് അത് പൊടി വീഴാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അതിൻ്റെ അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉലുവ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഞാനത് ഉപയോഗിച്ച് എനിക്കിത് നല്ല എഫക്റ്റ് കിട്ടിയിട്ടൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് തോർത്ത് വെച്ചിട്ട് ഉയർത്തി കെട്ടുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഉയർത്തി കെട്ടുന്ന സമയത്ത് എന്താണ് അതിലെ വെള്ളം താഴോട്ട് ഇറങ്ങില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പോൾ കാണുന്നവർ എൻ്റെ വീഡിയോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ഉലുവയാണിത്. അതൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് മിക്സിയിലിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സിയിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അത് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഈ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതിൽ നമ്മൾക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കി അതിൽ വീണ്ടും ഉപയോഗിക്കും. നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ വെള്ളം കൂടി ചേർക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് മുട്ടയുടെ വെള്ളം നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മുട്ടയുടെ വെള്ളം നമ്മളെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ആ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ നാരങ്ങ നീരും ഒഴിക്കുന്നുണ്ട്. നാരങ്ങ നീര് താരൻ പോകാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉലുവയുടെ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും ഉപയോഗിക്കുന്നു. നാരങ്ങ നീര് ഇതിൽ ചേർക്കുന്ന സമയത്ത് നല്ല എഫക്റ്റ് കിട്ടും. അത് താരൻ പോകാൻ നല്ല സഹായിക്കുന്നതാണ് നാരങ്ങ നീരെന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് തലയിൽ തേക്കുന്നത്. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സംഭവം എടുത്തിട്ടുണ്ട്. അതായത് മുട്ടയുടെ വെള്ള, അതേപോലെ തന്നെ നാരങ്ങാ നീര്, ഉലുവ പകുതി മിക്സ് ചെയ്ത് സംഭവം ക്രഷ് ചെയ്ത് മാത്രമേ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളൂ. മറ്റേത് അല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും ഇങ്ങനത്തെ ചീപ്പ് കാണുമായിരിക്കും. ചീപ്പില്ലാത്തൊരു സാധാ ചീപ്പ് എടുക്കുക. ഇതിങ്ങനെ മുടി നിങ്ങനെ വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വരഞ്ഞ് നമുക്കിപ്പോൾ വകുപ്പ് എടുത്തിട്ടില്ലേ, ഇതേപോലെ ഓപ്പ് എടുത്തിട്ട് അവിടേക്ക് നമ്മളിങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനെ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു ഗുണവും ഇല്ലാതായിട്ട് മാറും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, വീണ്ടും ഇതിനെ ഇതേപോലെ ആക്കിയിട്ട് രണ്ടാമതൊരു വകുപ്പ് എടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് എങ്കിൽ മാത്രമേ നമ്മുടെ താരനൊക്കെ പോവുള്ളൂ. അതുപോലെ ഓരോ തവണയും മുടിയെ ഇങ്ങനെ വരഞ്ഞ്
തേക്കാതിരിക്കുക. പുറം ഭാഗത്ത് മാത്രമല്ല മുടിയുടെ ഉള്ളിലും ഇത് നന്നായിട്ട് തേക്കണം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലവർ പുറം ഭാഗത്ത് ഇവിടെ മാത്രമൊക്കെ തേച്ച് വെക്കും, അങ്ങനെയും ചെയ്യരുത്. മുടിയുടെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ചൊറിഞ്ഞു കൊടുക്കരുത്. ഈ കയ്യിൽ കണ്ടോ, ഇവിടം വെച്ച് മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ നഖം വെച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കരുത്, എങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പുറത്തെ സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മിച്ചമുള്ളതൊക്കെ ഇതായി ഇവിടെ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അലർജി ഉള്ളവർ മുഖത്തിലേക്ക് വിടാതെ സൂക്ഷിക്കണം. സോ അപ്പോൾ നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കുടിച്ച് കളയണം. എന്നിട്ട് അതിൻ്റെ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുടിയെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് വീഡിയോയുടെ ലാസ്റ്റ് ഇടും. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ. അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ടുള്ള നല്ല ഷൈനിങ് ഉള്ള ഹെയർ തന്നെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും അറിയിക്കണം.